ചോദ്യത്തിന് കോഴ ആരോപണത്തിൽ മഹുവ മൊയ്ത്രയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി ശബ്ദ വോട്ടോടെ പ്രമേയം പാസാക്കുകയായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ സ്പീക്കർ അംഗീകരിച്ചില്ല അതേസമയം സംസ്ഥാന നിയമസഭകൾക്ക് ഗവർണറെ പുറത്താക്കാനുള്ള അധികാരം നൽകുന്ന ബിൽ ഡോക്ടർ വി ശിവദാസൻ എംപി അവതരിപ്പിച്ചു ബില്ലിന്മേൽ ചർച്ച ആരംഭിച്ചു വിവരങ്ങളുമായി വിഷ്ണു ചേരുകയാണ് വിഷ്ണു എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്ത് മുഖുവ മൊയ്ത്രയെ ലോക്സഭയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് കടുത്ത പ്രതിപക്ഷ പ്രതിഷേധമൊക്കെയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇന്ന് നടന്നിരിക്കുന്നത് പ്രിയ തീർച്ചയായിട്ടും ഇന്ന് 12 മണിയോട് കൂടിയാണ് മെഹോ മൊയ്ത്രയ്ക്കെതിരായിട്ടുള്ള എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് ലോക്സഭയിൽ ടേബിൾ ചെയ്തത് അതിനുശേഷം 2 മണിയോട് കൂടി ഈ പാർലമെന്ററി മന്ത്രി മെഹുവ മൊയ്ത്രയ്ക്കെതിരായിട്ടുള്ള പ്രമേയം സഭയിൽ അവതരിപ്പിച്ചു ഇന്ന് വലിയ തലത്തിലുള്ള ഭരണപക്ഷ പ്രതിപക്ഷ വാഗ്വാദം തന്നെയാണ് ലോക്സഭയിൽ അരങ്ങേറിയത് പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസും തൃണമൂലും ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ മെഹുവ മൊയ്ത്രയ്ക്കെതിരായിട്ടുള്ള നീക്കത്തെ ശക്തമായി എതിർത്തുകൊണ്ടാണ് ഒരു നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ് ഇന്ന് സഭയിൽ ചൂണ്ടിക്കാട്ടിയത് എത്തിക്സ് കമ്മിറ്റിയുടെ നടപടികൾ സുതാര്യമല്ല എന്നതാണ് സാമൂഹിക നീതി അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഇതിന് പുറമെ എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു നടപടി നിർദ്ദേശിക്കാൻ അധികാരമില്ല എന്നതാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ഇന്ന് സഭയിൽ ചൂണ്ടിക്കാട്ടിയത് അതോടൊപ്പം തന്നെ മെഹുവ മൊയ്ത്രയ്ക്ക് സംസാരിക്കാൻ അവസരം നൽകണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ഇന്ന് സഭയിൽ ആവശ്യപ്പെട്ടു 10 മിനിറ്റെങ്കിലും സമയം നൽകണം എന്നതായിരുന്നു തൃണമൂൽ കോൺഗ്രസ് ഒരാവശ്യമായി മുന്നോട്ട് വെച്ചത് കാരണം എത്തിക്സ് കമ്മിറ്റിയുടെ മുമ്പാകെ മെഹുവ മൊയ്ത്രയ്ക്ക് കൃത്യമായി സംസാരിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല അതോടൊപ്പം മെഹുവ മൊയ്ത്രയ്ക്ക് തൻ്റെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സമയം ലഭിച്ചിരുന്നില്ല എന്നതായിരുന്നു തൃണമൂൽ കോൺഗ്രസ് ഇന്ന് ലോക്സഭയിൽ ചൂണ്ടിക്കാട്ടിയത് അതോടൊപ്പം തന്നെ ഈ ആരോപണ വിധേയരായിട്ടുള്ള ആരെയും എത്തിക്സ് കമ്മിറ്റി ചോദ്യം ചെയ്തിട്ടില്ല ഹീര നന്ദാനിയെ ഉൾപ്പെടെ എത്തിക്സ് കമ്മിറ്റി വിളിച്ചു വരുത്തുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നൊരു കാര്യം കൂടി ഇന്ന് സഭയിൽ തൃണമൂൽ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി അതോടൊപ്പം മെഹുവ മൊയ്ത്ര പണം വാങ്ങി എന്നതിന് ഒരു തരത്തിലുള്ള തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് തികച്ചും പ്രതികാരപരമായിട്ടുള്ള ഒരു നടപടി മാത്രമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന വിമർശനം തന്നെയാണ് ഇന്ന് സഭയിൽ ഉയർന്നു വന്നത് അതേസമയം BJP അംഗങ്ങൾ ഇന്ന് ഈ മെഹുവ മൊയ്ത്രയ്ക്കെതിരായിട്ടുള്ള കമ്മിറ്റി റിപ്പോർട്ടിനെ വളരെയധികം അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് ഒരു നിലപാട് സ്വീകരിച്ചത് പ്രത്യേകിച്ച് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയൊരു കാര്യം ഈ 400+ പേജുള്ള റിപ്പോർട്ടാണ് എത്തിക്സ് കമ്മിറ്റി സഭയിൽ വെച്ചത് ആ റിപ്പോർട്ട് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അതിനൊരു 3 ദിവസമെങ്കിലും സമയം വേണം അതിനുശേഷം ചർച്ചയാകാമെന്നൊരു നിലപാട് പറയുമെങ്കിലും BJP അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത് നിലവിൽ 2 മണിക്കൂർ ലഭിച്ചിട്ടുണ്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് അത് പരിശോധിക്കാൻ 2 മണിക്കൂർ തന്നെ ധാരാളമാണ് എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടിയ BJP അംഗങ്ങൾ മറ്റൊരു കാര്യം പറഞ്ഞത് ഇത്തരത്തിൽ അംഗങ്ങളെ പുറത്താക്കുന്നത് ആദ്യമായിട്ടല്ല UPS സർക്കാരിൻ്റെ കാലത്തും അംഗങ്ങളെ പുറത്താക്കുന്ന നടപടി സഭയിലുണ്ടായിട്ടുണ്ട് എന്നതാണ് ചൂണ്ടിക്കാട്ടിയത് എന്തായാലും വളരെ വലിയ വാദപ്രതിവാദങ്ങളോടുകൂടി തന്നെ മെഹുവ മൊയ്ത്രയ്ക്കെതിരായിട്ടുള്ള പ്രമേയം സഭ അംഗീകരിച്ചു ശബ്ദ വോട്ടോടുകൂടിയാണ് അംഗീകരിച്ചത് എന്തായാലും ശബ്ദ വോട്ടോടുകൂടി പ്രമേയം അംഗീകരിച്ച സാഹചര്യത്തിൽ മെഹുവ മൊയ്ത്രയ്ക്ക് തൻ്റെ പാർലമെൻറ്റ് അംഗത്വം MP സ്ഥാനം ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ് ഈ ഇതിന് പിന്നാലെ ലോക്സഭ തിങ്കളാഴ്ച വരെ പിരിഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ വലിയ തോതിലുള്ളൊരു പ്രതിഷേധം പാർലമെൻറ്റിന് പുറത്ത് നടത്തി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ശക്തമായി പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ ഒരു പ്രതിഷേധം നടത്തി അതോടൊപ്പം മെഹുവ മൊയ്ത്രയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് തന്നെ ഇന്ന് സഭയിൽ സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല ഇനിയും താൻ പോരാട്ടം തുടരും എന്നത് തന്നെയാണ് പാർലമെൻറ്റിന് പുറത്ത് താൻ തൻ്റെ പോരാട്ടം തുടരും അതോടൊപ്പം തൻ്റെ നാവടപ്പിക്കാനാവില്ലെന്നും നരേന്ദ്രമോദിക്കും അദാനിക്കുമെതിരെ ഇനിയും താൻ ശബ്ദിക്കുമെന്നതുമാണ് മെഹുവ മൊയ്ത്ര ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് പ്രിയ വിഷ്ണു 2 മണിക്കൂർ മാത്രം പ്രതിപക്ഷത്തിന് ഈ റിപ്പോർട്ട് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കാൻ സമയം നൽകുന്നു മാത്രമല്ല ഇത് വ്യക്തമായി പരിശോധിക്കണം വിശദമായി കാര്യങ്ങൾ പഠിക്കണമെന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് പറയുമ്പോഴും അതൊന്നും അംഗീകരിക്കാതെ നീങ്ങുന്ന ഒരു സമീപനമാണ് ഇന്ന് നമ്മൾ കണ്ടത് മാത്രമല്ല മെഹുവയ്ക്ക് അവരുടെ ചില അവകാശങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എം
പി എന്ന നിലയ്ക്ക് അവർക്ക് നേരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ വിശദീകരിക്കാനുള്ള ഒരു സമയം നൽകണമെന്ന നടപടി കൂടി ഉണ്ടല്ലോ അതൊന്നും കേൾക്കാതെയുള്ള ഈ ഒരു നീക്കത്തെ രാഷ്ട്രീയപരമായി തന്നെ വേണ്ടേ വീക്ഷിക്കാൻ അതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ആരോപിക്കുന്ന ആരോപണങ്ങളെ എങ്ങനെ നമ്മൾ കാണണം പ്രിയ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് കാരണം സഭാ നടപടികൾ പുരോഗമിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആവർത്തിച്ച് ആവശ്യപ്പെട്ട ഒരു കാര്യം ഇവിടെ ഈ ആരോപണ വിധേയായിട്ടുള്ള ആൾ എന്ന് പറയുന്നത് മെഹുവ മൈത്രയാണ് മെഹുവ മൈത്രക്ക് എന്താണ് പറയാനുള്ളത് മെഹുവ മൈത്രയുടെ വാദം അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ സഭ തയ്യാറാകണമെന്ന് പലതവണ തൃണമൂൽ കോൺഗ്രസ് എം പിമാർ ലോക്സഭയെ സ്പീക്കറോട് ആവർത്തിച്ച് സംസാരിച്ചെങ്കിലും അതിനു വഴങ്ങാൻ സ്പീക്കർ തയ്യാറായില്ല അത്തരത്തിൽ മെഹുവ മൈത്രയ്ക്ക് സമയം അനുവദിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഇന്ന് സ്പീക്കർ സഭയിൽ കൈക്കൊണ്ടത് എന്തായാലും വലിയ രാഷ്ട്രീയ പ്രേരിതം എന്ന് തന്നെയാണ് ഈ നടപടികളെ വിശേഷിപ്പിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് മെഹുവ മൈത്ര അദാനിക്കെതിരെയുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും സഭയിൽ ഉന്നയിച്ചുകൊണ്ടിരുന്നത്